എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളത്ത് കലൂർ കടവന്ത്ര റോഡിലെ കെട്ടുവെള്ളം റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് സൈഡ് എ വി ജോർജ് റോഡിൽ നിന്ന് 50 മീറ്റർ അകലെയായിട്ട് ചന്ദനപ്പറമ്പിൽ പൊള്ളൽ വൈദ്യശാലയിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നല്ലേ, 50% തൊട്ട് 70% വരെ പൊള്ളലേറ്റ ഒരു വ്യക്തിക്ക് ചുരുങ്ങിയ ചെലവിൽ വൈദ്യർ സ്കറിയ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്കറിയയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ. ചേട്ടാ, ഇപ്പൊ 50% ഒക്കെ പൊള്ളലേറ്റ് വന്ന ഒരാള് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചേട്ടൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഓയില് അപ്ലൈ ചെയ്യും. അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് പൊള്ളി വരുന്ന ആളുകൾക്ക് പേഷ്യന്റിന് വളരെ ആശ്വാസമാകും. എത്ര വേദന എടുത്തു വന്നാലും വേദന പൊള്ളലിന്റെ 1 മണിക്കൂർ 1.5 മണിക്കൂർ എല്ലാം കുറയും. പിന്നെ എങ്ങനെയാണ്, എത്ര സമയം എടുക്കും ഒരു ട്രീറ്റ്മെന്റ് മുഴുവനായിട്ട് മാറി വരാൻ വേണ്ടിട്ട്? അത് നമ്മുടെ പ്രസന്റേഷൻ ചെയ്യും. നമ്മുടെ സ്കിന്നൊക്കെ പല ലെയറുകൊണ്ട് നമ്മുടെ സ്കിന്നെ ആവരണം ചെയ്യപ്പെട്ടിരിക്കണം. നമ്മുടെ മനുഷ്യശരീരം പല ലെയറുകളുണ്ട് ആവരണപ്പെട്ടേക്കണം. ഈ ആവരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ലെയർ ആണെന്നുള്ളതിന് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് പുള്ളിക്കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു 3 ലെയർ 4 ലെയർ ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒരു 1 വീക്ക് 2 വീക്ക്സ് മാറിയിരിക്കും. ഏകദേശം പാടുവരെ മാറ്റി കൊടുത്തിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്? പാടുവരെ കംപ്ലീറ്റ് പാടുകൾ മാറിയാൽ ചിലപ്പോൾ 1 മാസം 1.5 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ 90% പാടുകളെല്ലാം മാറും. പക്ഷെ നമ്മൾ പറയുമ്പോൾ അപ്ലൈ ചെയ്യണവര്, കാരണം വെള്ളം തൊടാൻ പാടില്ല. നമ്മുടെ മരുന്ന് പ്രത്യേകത, വെള്ളം വാട്ടർ പ്രൂഫ് ആയിരിക്കണം, അതാണ് നമ്മുടെ പ്രത്യേകത. വെള്ളം തീരെ തൊടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 1 മാസം 1.5 മാസം കൊണ്ട് പൂർണ്ണമായിട്ട്. പിന്നെ ഇപ്പൊ പെട്ടെന്ന് വീട്ടിൽ പൊള്ളലൊക്കെ ഏൽക്കുന്നവരുണ്ടല്ലോ, അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നത്, അവർക്ക് ചെറിയൊരു ടിപ്പ് പോലെ എന്തെങ്കിലും ചേട്ടന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട്? എന്താ ഇപ്പൊ പെട്ടെന്ന് പൊള്ളിക്കഴിഞ്ഞാൽ എല്ലാവരും ഐസൊക്കെ എടുത്ത് വെക്കാൻ ഓടാറുണ്ട്. അപ്പൊ ഞാനാണെങ്കിലും ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം അല്ലെ? ഐസ് വാട്ടർ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. കാരണം ഇത് ശരിക്കും ഒരുമാതിരി 3 ലെയർ 4 ലെയർ ഒക്കെ പൊള്ളിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും വാട്ടർ അല്ലെങ്കിൽ ഐസ് ഉപയോഗിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും വെള്ളം ഐസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ആളുകൾ പെട്ടെന്ന് ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ അന്നേരത്തെ ആ ഒരു എന്താ പറഞ്ഞാൽ നമ്മൾ അന്നേരത്തെ ഒരു വെപ്രാളം പ്രവേശം ആ സമയത്ത് ഐസ് എടുത്ത് വെക്കും, വെള്ളം ഉപയോഗിക്കും, ചെല്ല് വെള്ളത്തിൽ കൊണ്ട് കൈ മുക്കി പിടിച്ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല സീനുകളുണ്ട്. പിന്നെ എന്താ അപ്ലൈ ചെയ്യേണ്ട? അപ്പൊ ജസ്റ്റ് വീട്ടിലിപ്പോ എന്താണ് ഉപയോഗപ്രദമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ഒക്കെ തേക്കാന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ അത് വൈറ്റ് പേസ്റ്റ് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി അത് മാത്രമേ ഉള്ളൂ നമ്മുടെ വീടുകളിൽ. കാരണം നമ്മുടെ വീടുകളിൽ വേറെ മെഡിസിൻ ഒന്നും സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പേസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ ഉണ്ടാക്കുന്ന മെഡിസിൻ ഇതാണ് അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന മെഡിസിൻ. ഇതിനിപ്പോ എത്ര രൂപ വരും? ഇതിനിപ്പോ നമ്മൾ 600 രൂപയാണ്, നമ്മളിപ്പോ 500 രൂപയാണ് നമ്മള് മേടിക്കുന്നത്. അപ്പൊ അപ്ലൈ ചെയ്യുന്ന മരുന്നിന് നമ്മൾ മേടിക്കാറില്ല, ഡ്രസ് ചെയ്യുന്നതിന് ഡ്രസ്സിംഗ് കാശ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ആകെ മേടിക്കുന്ന മെഡിസിൻ കൊടുക്കുന്നതിന് മാത്രമേ മേടിക്കുന്നുള്ളൂ. ഇതിന് 500 രൂപയ്ക്കാണ്. അപ്പൊ ഈ ദൂരമൊക്കെ ഉണ്ട്, ഇപ്പൊ എന്താ പറയാ, കുറെ ദൂരം ഉള്ളവർക്കൊക്കെ ഈ മരുന്ന് വേണം. നമ്മൾ അവരുടെ അഡ്രസ് കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മളവരെ നമ്മളെ മൊബൈലിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊറിയറിൽ അയച്ചു കൊടുക്കും. അപ്പൊ ചേട്ടനെ തേടി കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കേട്ടു, അതൊക്കെ ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം? നമ്മള് ചെയ്ത ആൾക്കാര് അവരുടെ ഇതിലാണ് നമുക്ക് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ ചെയ്ത ആൾക്കാർ ഇങ്ങനെ പറഞ്ഞറിയും നമ്മള്. കാരണം നമുക്ക് വേറെ ചാനലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പൊ നമ്മളറിയുന്നത് ആളുകൾ വായിക്കേണ്ട സംസാരത്തിലാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അവരുടെ കെയർ ഓഫിൽ ആർക്കെങ്കിലും ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റിലാണ് നമുക്ക് അവാർഡുകൾ വന്നിട്ടുള്ളൂ ഇതുവരെ. നമുക്ക് വേറെ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ചേട്ടന് നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായും ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തണം.
ഷൈൻ അല്ലേ പേര്? ഇപ്പൊ ചന്ദനപ്പറമ്പില് പൊള്ളൽ വൈദ്യശാലയിൽ എന്തോ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി എന്ന് കേട്ടു. എന്റെ വേറൊന്നുമില്ല, എന്റെ കയ്യില് ചായ, തിളച്ച ചായ വീഴൂടി, തിളച്ച ചായ വീണ്. കാരണം ഭയങ്കര പുകച്ചിലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനിത് വേണ്ടി ആദ്യം ഈ വൈദ്യശാലയിൽ പോയിട്ടുണ്ടായിരുന്നു. തിറവത്തായിരുന്നു ശരിയായിട്ടുള്ളത്. അവിടുന്ന് ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കളിക്കുകയാണ് ചെയ്തത്. അപ്പൊ വൈകുന്നേരമാണ് ഞാൻ വന്നത്. വൈകുന്നേരം വന്ന് വൈദ്യൻ എന്റെ കയ്യില് പുള്ളിയുടെ എണ്ണ ഇട്ട്, അത് എണ്ണ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ ഒരു പൊള്ളലിന്റെ നീറ്റില് മാറി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ പുള്ളിയുടെ പേർക്ക് എനിക്ക് എണ്ണ തന്നു വിടുകയാണ് ചെയ്തത്. തന്നു വിട്ട് ഒരു രണ്ടു ദിവസം ഞാൻ ഇതേപോലെ ധാര ഊരി ഒഴിച്ച് എന്റെ അടുത്ത് പറഞ്ഞു തോന്നും. ധാര ഊരി ഒഴിച്ച് അപ്പൊ ക്ലിയറായി. പിന്നീട് അപ്പ കറുത്ത പാടവിടെ ഉണ്ടായിരുന്നു, അത് പിന്നീട് ഇപ്പൊ ഒന്നുമില്ല ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. നല്ലൊരു ട്രീറ്റ്മെന്റ്. പിന്നെ എന്റെ മാത്രമല്ല, എന്റെ ചേട്ടന്റെ മോക്ക് ഇതേപോലെ പത്ത് 18 വയസ്സായപ്പോഴത്തേനും കാലിമേൽ ഇതേപോലെ തന്നെ തിളച്ച വെള്ളം വീണതാ തൊട പൊള്ളി. ഇതേപോലെ തന്നെ അവളിപ്പോ ബാംഗ്ലൂരാ പഠിക്കണ, അവളുടെ കാലിമേലും ഇതേപോലെ തന്നെ കൊണ്ടുവന്നതാണ് ഞാൻ. അതും ഇതേപോലെ ക്ലിയർ ആണ്. നല്ലൊരു ആശ്വാസമല്ല, എന്റെ കൈമേല് പാടില്ല. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഇപ്പൊ പാടുണ്ടാന്ന് അറിയാം, അടയാളം ഇല്ല. ഇവിടെ കറക്റ്റായിട്ട് തിളച്ച ചായയാണ് വീണത്. തിളച്ച ചായ വന്നിട്ട് ഇവിടെ പൊങ്ങിയതാണ്. കറുത്ത പാടുണ്ടായിരുന്നു, അതിപ്പോ ഒന്നുമില്ലാണ്ടായിട്ടുണ്ട്. അതൊരു കൃത്യമാണുള്ള കാര്യം. ചേട്ടൻ ഞങ്ങളുടെ അനുഭവം പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. വെങ്കടേഷ്, അപ്പോ ചന്ദനപ്പറമ്പില് വൈദ്യർ സ്കറിയ ജോസഫിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയെന്ന് കേട്ടു. അതെ, ഒരു ചെറിയൊരു തീപ്പൊള്ളലുണ്ടായി. നമ്മുടെ ഉത്സവപ്പറമ്പില് ഉത്സവം കാണാൻ വേണ്ടി പോയ സമയത്ത് തീ വെട്ടിലെ തട്ടി എണ്ണ കുറച്ച് നീത്തി കാണു. കാര്യമായ വരക്ക് തന്നെയായിരുന്നു. അതില് പട്ടി കുറച്ച് തൊലിയും പോയി, കുറച്ച് പരിക്കൽ ഡാമേജ് ഉണ്ടായിരുന്നു നല്ലതുപോലെ. അപ്പൊ ഈ ഷോൾഡറിലാണ് കിട്ടിയത്. അപ്പോ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയായിരുന്നു. ഡോക്ടറിന് അപ്പോ കൂട്ടുകാരൊക്കെ കുടിച്ചിരുന്നു. ഡോക്ടറിലേക്ക് കൊണ്ടുപോയി കാണിച്ചു. സിൽവർ എക്സ് എന്ന് പറഞ്ഞ മരുന്ന് വന്നു, അത് തേച്ചു. വല്യ ഗുണമായിട്ടൊന്നും തോന്നിയില്ല, മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, വീട്ടുകാർക്ക് ഡോക്ടർസ് കറിയേനെ നല്ല പരിചയമുണ്ട്. അതുപോലെ കുറച്ച് ഫ്രണ്ട്സും പറഞ്ഞു പുള്ളിയുടെയിൽ ഇതുപോലെ നല്ലൊരു മരുന്നുണ്ട്, അത് ചെന്ന് നോക്കാൻ പറഞ്ഞു. അത് എനിക്ക് തോന്നി കൂട്ടുകാരും പറഞ്ഞു പാപ്പ വന്നു, പറഞ്ഞ കൂട്ടുകാരും കൊണ്ടുവന്നു. ഞാനിങ്ങോട്ട് വന്നു. വന്നപ്പോൾ പുള്ളിനെ എനിക്കറിയാവുന്ന വ്യക്തിയാണ്, പക്ഷെ പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് സിമ്പിളാണ്, പെട്ടെന്ന് മാറ്റിത്തരാം. ഒരു ഓയിലാണ്, ആ ഓയിൽ തേച്ച് തുണിയിൽ മുക്കി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 4 ദിവസം 5 ദിവസത്തിനുള്ളിൽ മാറ്റങ്ങൾ നല്ല സംഭവിച്ച് ഡ്രൈ ആയി പഴയ സ്കിന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് പറയും. അപ്പോൾ പുള്ളി അതേപോലെ എനിക്ക് ചെയ്യുകയും ചെയ്തു. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങി പുള്ളി. ഒരു ഒരു ഒരാഴ്ചയ്ക്ക് മുകളിലായി. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് അടുത്തായി. ഒരാഴ്ചയിൽ ഞാൻ ഞായറാഴ്ചയാണ് പറ്റിയത്, ഞാൻ ചൊവ്വാഴ്ചയാണ് ഞാൻ വന്നത്. വന്നപ്പോൾ ഇതേപോലെ പുള്ളി ചെയ്തു വന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പദ്യമായിട്ടോ കാര്യമായിട്ടോ ഒന്നുമില്ല, വെള്ളം നനയ്ക്കരുതെന്ന് പറഞ്ഞു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വെയിലത്ത് ഇറങ്ങരുതെന്നും പറഞ്ഞു. ഈ സാധനം പുള്ളി മുക്കി പൂക്കോളാൻ പോണു, വീട്ടിലേക്ക് പൂക്കോളാൻ പോണു. വീട്ടിൽ ചെന്നിട്ട് അമ്മയോടോ ആരെങ്കിലും കൂടെ ഇതേപോലെ സ്ഥിരം ഡ്രൈ ആവാണ്ട് നോക്കിയാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞാൽ ഒരാഴ്ചയായി, നല്ല മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. ആൻമരിയ എന്നല്ലേ പേര്? ആൻമരി, എന്തോ ചന്ദനപ്പറമ്പിൽ വൈദ്യശാലയിൽ ചെറിയ പൊള്ളൽ ട്രീറ്റ്മെന്റ് നടത്തി എന്ന് കേട്ടു, അതിന്റെ വിശദ വിവരം ഒന്ന് പറയാമോ? ഞാനൊരു ദിവസം ചായ ഉണ്ടാക്കിയപ്പോൾ തിളച്ച ചായ ആയിരുന്നു. സോ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ എന്റെ ദേഹത്ത് വീണു, എന്റെ വയറിൽ വീണു. ഓക്കെ. അപ്പൊ നല്ല ഒത്തിരി ഡീപ്പ് പൊള്ളലായിരുന്നു. ഓക്കെ. അപ്പൊ രാത്രി വരുന്നതുകൊണ്ട് ആ ഒരു ടൈമില് ഹോസ്പിറ്റലിൽ, നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവര് ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ സാധാ ജെൽ ഒരു ക്രീം പേറ്റി തന്നു, അത്രേ ഉള്ളൂ. പിന്നെ അത് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആകാൻ തുടങ്ങി, അതിൻ്റെ കൊമ്മളയൊക്കെ വരാൻ തുടങ്ങി. സോ ഇപ്പൊ പപ്പയുടെ കൂട്ടുകാരനായിരുന്നു വൈദ്യര്. അപ്പൊ വൈദ്യരുടെ അടുത്ത് കൊണ്ടേ കാണിച്ചു. വൈദ്യര് തൈലൊക്കെ തന്നു, അത് പറ്റി. ഒരാഴ്ച കൊണ്ട് അത് ഫുള്ള് ഡ്രൈ ആയി. പിന്നെ പാടൊക്കെ എന്തായാലും നല്ലൊരു ട്രീറ്റ്മെന്റ് അവിടുന്ന് കിട്ടിയത് അല്ലേ. എന്തായാലും ഇത് ഷെയർ ചെയ്തതിൽ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യണം. ചേട്ടൻ്റെ നമ്പർ ഞാൻ ഇതിലടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായി സംശയം ഉണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.